നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഏകദിന സംരംഭകത്വ വികസന പരിപാടി സംഘടിപ്പിച്ചു. വെഞ്ചർ ഫോർജ് എന്ന പരിപാടിയിൽ നിയോജക മണ്ഡലത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കലാലയ ജീവിതത്തിൽ സംരംഭകത്വം എന്ന ആശയം വളർത്തിയെടുത്ത് യുവ സംരംഭക തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ഏകദിന സംരംഭകത്വ വികസന പരിപാടിയായ വെഞ്ചർ ഫോർജ് സംഘടിപ്പിച്ചത്. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടന്ന പരിശീലന പരിപാടിയിൽ നൂതന സംരംഭകത്വ ആശയ രൂപീകരണം മുതൽ അതിന്റെ സാധ്യത പരിശോധന, വിവിധ ആക്ടിവിറ്റികൾ തുടങ്ങിയ സെഷനുകൾ ഉൾപ്പെടുത്തിയിരുന്നു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ വെഞ്ചർ ഫോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ, അതിന്റെ അംഗീകാരം കിട്ടിയ ഒരു പോളിടെക്നിക് ആണ് നമ്മുടെ ഈ പോളിടെക്നിക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനിക്കാം അല്ലേ. അപ്പൊ അത്രയും നമുക്ക് പഠിത്തം ഉയർത്താൻ കഴിഞ്ഞതിനു വേണ്ടിയാണ് കുട്ടികൾക്ക് ഏറ്റവും നന്നായി പഠിച്ച് വളരാനുള്ള ഒരവസരം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാവും അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കുക. അങ്ങനെ വികസിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള കാഴ്ചപ്പാടുണ്ടാകണം. അത് നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടി ആയിരിക്കണം എന്നുള്ള നല്ല കാഴ്ചപ്പാടോടുകൂടി പരിശീലനം കൊടുക്കണം. ഇവർ കോടീശ്വരന്മാരാവില്ല. ഇപ്പം അങ്ങനെ ഒരു ട്രെൻഡാണല്ലോ അല്ലേ. കുറച്ച് ആൾക്കാർ കോടീശ്വരന്മാരാവാം, ബാക്കിയുള്ള ആളുകൾ ദുരിതത്തിലേക്ക് പോകും. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പുറത്തെ പൊതുസ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വികസന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടിണിയുടെ തോത് എവിടെയാണ് നിൽക്കുന്നത്? അതുകൊണ്ട് കാര്യമുണ്ട്, വികസനം ഉണ്ടായതുകൊണ്ട് പട്ടിണി മാറട്ടെ അല്ലേ. പട്ടിണി മാറാത്ത, തൊഴിലില്ലാത്ത വികസനം എന്ന് പറയുന്നത് അത് യാതൊരു പ്രയോജനമില്ലാത്തതാണ്. അപ്പോൾ പട്ടിണി ഒരു ഭാഗത്ത് വർദ്ധിക്കുന്നു, തൊഴിലില്ലായ്മ ഒരു ഭാഗത്ത് വർദ്ധിക്കുന്നു, ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യം വികസിക്കുന്നു, അതിൻ്റെ നേട്ടം നമ്മുടെ സമൂഹത്തിന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പട്ടിണിയുടെ രാജ്യങ്ങളിലെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യം എത്രാമത്തെ സ്ഥാനത്ത്. ലോകത്തെ പോവർട്ടി ഇൻഡെക്സ് ഒരു സർവേ നടത്തിയിരുന്നു, ഓരോ 10 വർഷം കൂടുമ്പോഴാണ് നടക്കുക. 2013 ലാസ്റ്റ് അലപ്പ അടുത്ത് 2023 2013 നടന്നൊരു സർവേ. ആ സർവേയിൽ എത്രയാണ്, എത്രാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വികസനവും ഒരു ഭാഗത്ത് വർദ്ധിക്കുമ്പോൾ പട്ടിണി ഒരു ഭാഗത്ത് വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ രാജ്യം. നമ്മൾ 2013 ലോക ദാരിദ്ര്യ രാജ്യങ്ങളിൽ 55 സ്ഥാനത്തായിരുന്നു. എത്രാം സ്ഥാനത്തായിരുന്നു? 55. ഇപ്പോൾ 127 രാജ്യങ്ങൾ ലിസ്റ്റിൽ വന്നു 2023. അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എത്രയാണ്? അതാണ്, നിങ്ങൾ ടെക്നോക്രാറ്റുകൾ മാത്രമായാൽ പോരാ, സോഷ്യൽ ഇമ്പാക്ട് എന്താണെന്ന് പഠിക്കണം അല്ലേ. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. നാം എപ്പോഴും ഓർക്കേണ്ടത് ഒരു വികസനത്തിൻ്റെ ആരംഭം അത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ചേലക്കര മണ്ഡലത്തിൽ അന്യമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യമല്ലാതിരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ചേലക്കര മണ്ഡലം എന്ന് പറയുന്നത്. വളരെ പരിഹാസ്യമായി പാലക്കാട് ജില്ലയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളോടൊപ്പം ചേർത്ത് പറഞ്ഞിരുന്ന ഒരു പേരാണ് ചേലക്കര. എന്നാൽ ഇന്ന് നമുക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ തല ഉയർത്തി നിൽക്കാൻ ഇടവന്ന കാലം എന്ന് പറയുന്നത് 96 ശേഷമാണ്. വളരെ കഠിന പ്രയത്നത്തിലൂടെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നായിരുന്നില്ല അത്. പൂ പറിച്ചെടുക്കുന്നത് പോലെ വളരെ നിസ്സാരമായ ഒരു പ്രവർത്തനമല്ല ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയത്. പോളിടെക്നിക് ആയാലും അതുപോലെ തന്നെ കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയാലും സ്ഥലമെടുപ്പ് മുതൽ അതികഠിനമായ തീവ്രശ്രമം എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ അത്രയേറെ പ്രയാസപ്പെട്ടും നടന്നു. അതുപോലെ തന്നെ ആളുകളോട് അഭ്യർത്ഥിച്ചും സ്ഥലം ലഭ്യമാക്കിക്കൊണ്ടാണ് ഈ സ്ഥാപനങ്ങളെല്ലാം വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ നാം ഈ സ്ഥാപനങ്ങളിൽ പഠിച്ച് വളർന്ന് പോകുമ്പോൾ സമൂഹത്തോട് നാം കാണിക്കേണ്ട ഒട്ടേറെ പ്രതിബദ്ധതകളും അതുപോലെ തന്നെ കടമകളുമുണ്ട്. നമുക്ക് ഏതു മേഖലയിൽ എത്തിച്ചേർന്നാലും
അത് ആ നിലയിൽ തന്നെ സമൂഹത്തോട് കടമപ്പെട്ടു പോകാൻ കഴിയണം. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ, പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒ ഡി സി സജീദ്, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് ശ്രീബ, തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ജെ ദീപു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ്, ചേലക്കര.